നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ 25 സൂപ്പർസോണിക് ഇയേഴ്സ് ഓഫ് സക്സസ് അനുസ്മരിച്ചു ലോകത്തിലെ ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനം വികസിപ്പിക്കുക എന്നതായിരുന്നു പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനൽ ചൗഹാൻ ബ്രഹ്മോസ് മിസൈലിനെ ബ്രഹ്മാസ്ത്ര എന്ന് വിളിക്കുകയും ബ്രഹ്മോസ് എയ്റോസ്പേസ് ഒരു പ്രധാന വിജയഗാഥയാണെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് നീണ്ടുനിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് വടക്കൻ അതിർത്തികളിൽ ചൈനയുമായുള്ള സംഘർഷങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ ചെറുതും ഒളിഞ്ഞിരിക്കുന്നതുമായ പതിപ്പ് തേടുകയാണ് റഷ്യൻ നിർമ്മിത മിഗ് 29 ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2000 കൂടാതെ തദ്ദേശീയമായ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ LCA പോലുള്ള ചെറിയ യുദ്ധവിമാനങ്ങളുമായി ഇത് സംയോജിപ്പിക്കാൻ കഴിയും ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇതിനകം തന്നെ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ അഥവാ NG ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് നിലവിലുള്ള പ്ലാറ്റ്ഫോമിന്റെ ഭാരം കുറഞ്ഞതും മോടിയുള്ളതുമായ പതിപ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എയർ അധിഷ്ഠിത സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ 2024 അവസാനത്തോടെ ആരംഭിക്കും NG ഭാരം 1.33 ടൺ ആയിരിക്കും നിലവിലുള്ള ബ്രഹ്മോസ് 2.65 ടൺ SU-30MKIയുമായി സംയോജിപ്പിച്ചതിന്റെ പകുതിയോളം വരും വികസന ഘട്ടത്തിൽ റഷ്യൻ നിർമ്മിത ജെറ്റുകളിൽ മിസൈൽ ഘടിപ്പിക്കുമെങ്കിലും പിന്നീട് ഇന്ത്യൻ നിർമ്മിത ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ വിന്യസിക്കും SU-30MKIകൾക്ക് 4 NG മിസൈലുകൾ വഹിക്കാൻ കഴിയും എന്നാൽ LCAക്ക് 2 എണ്ണമേ വഹിക്കാൻ സാധിക്കൂ ഞങ്ങളുടെ ഏറ്റവും മാരകമായ വ്യോമയുദ്ധ ആസ്തികളിൽ ഒന്നെന്ന നിലയിൽ വരും വർഷങ്ങളിൽ നാം എങ്ങനെ കൃത്രിമമായ ഫയർ പവർ ഉപയോഗിച്ച് സജ്ജരാകുമെന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചു ലോകമെമ്പാടും നടക്കുന്ന സംഘടനകൾ കാണുമ്പോൾ കൃത്യതയുടെയും ദീർഘദൂര ഫയർ പവറിന്റെയും പ്രാധാന്യം അടിവരയിടാൻ കഴിയില്ല AIF മേധാവി ഊന്നി പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം AIFന് രസകരമായിരുന്നു കാരണം സേന റഷ്യയിൽ നിന്ന് നിരവധി ആയുധങ്ങളും ആയുധ പ്ലാറ്റ്ഫോമുകളും അതിന്റെ കപ്പലിൽ വ്യോമസേനയെ സംബന്ധിച്ച തന്ത്രങ്ങളുടെയും വിജയം അളക്കാൻ യുക്രൈനിലെ യുദ്ധവും IAF നിരീക്ഷിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം IAFന് രസകരമായിരുന്നു കാരണം സേന റഷ്യയിൽ നിന്ന് നിരവധി ആയുധങ്ങളും ആയുധ പ്ലാറ്റ്ഫോമുകളും അതിന്റെ കപ്പലിൽ നിന്ന് ശേഖരിച്ചു വ്യോമസേനയെ സംബന്ധിച്ച തന്ത്രങ്ങളുടെയും തന്ത്രവിജയങ്ങളും അളക്കാൻ യുക്രൈനിലെ യുദ്ധവും IAF നിരീക്ഷിക്കുന്നുണ്ട് സുഖോയ് SU-30യിലെ ബ്രഹ്മോസിന്റെ സംയോജനം ഞങ്ങളുടെ ഫയർ പവർ വർദ്ധിപ്പിച്ച ഒരു മികച്ച കഴിവ് ഞങ്ങൾക്ക് നൽകി ഇത് IAFന്റെ പ്രതിരോധ മൂല്യം കുതിച്ചുയരാൻ കാരണമായി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനയുമായുള്ള സംഘർഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ തഞ്ചാവൂരിലെ അവരുടെ ഹോം ബേസിൽ നിന്ന് IAF ബ്രഹ്മോസ് ഘടിപ്പിച്ച സുഖോയ്കളെ വടക്കൻ സെക്ടറിലേക്ക് മാറ്റിയിരുന്നു ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾക്കായുള്ള ആധുനിക യുദ്ധമുറകളുടെ ഏറ്റവും വലിയ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം 2003 ഇറാഖിലെ US അധിനിവേശത്തേക്കാൾ വളരെ വലുതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ദൃശ്യപരിധിക്കപ്പുറമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് സ്കെയിലിംഗിന് പുറമെ റഷ്യ വിവിധതരം സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ഭൂഗർഭാധിഷ്ഠിത ഇസ്കന്ദർ മിസൈലുകൾ ഹ്രസ്വദൂര റോഡ് മൊബൈൽ മിസൈൽ OTR-21 ടോച്ച്ക സിസ്റ്റം കാലിബർ ക്രൂയിസ് മിസൈലുകൾ മിഗ് 31 വിക്ഷേപിച്ച കിൻസാൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ബോസ്റ്റൺ ബാൽ തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ശത്രു താവളങ്ങളെയും അനുബന്ധ സൈറ്റുകളെയും ആക്രമിക്കാനുള്ള കഴിവ് കൈവശം വഹിക്കുന്നത് ശത്രുവിന്റെ സാധ്യതയുള്ള പ്രവർത്തനത്തിനുള്ള ശക്തമായ തടസ്സമാണ് ഇത് കണക്കിലെടുക്കുമ്പോൾ 800 കിലോമീറ്റർ പരിധിയുള്ള ബ്രഹ്മോസ് വികസന ഘട്ടത്തിലാണ് വായു ശ്വസിക്കുന്ന ബ്രഹ്മോസ് ഇന്ത്യൻ സായുധ സേനയുടെ പ്രൈം കൺവെൻഷണൽ സ്ട്രൈക്ക് ആയുധമായി മാറിയിരിക്കുന്നു ചൈനയുമായുള്ള അതിർത്തിയിൽ ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ഇന്ത്യൻ സൈന്യം മിസൈലുകളുടെ കരപ്പതിപ്പ് വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ 10 യുദ്ധക്കപ്പലുകൾ സജ്ജീകരിച്ചിട്ടുമുണ്ട് മറ്റ് 5 കപ്പലുകളിൽ ലംബ വിക്ഷേപണ സംവിധാനങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് ബ്രഹ്മോസിന്റെ എയർ പതിപ്പ് വിതരണം ചെയ്യുന്നതിനായി IAF അതിന്റെ 40 സുഖോയികളിൽ മാറ്റം വരുത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വിമാന നിർമ്മാതാവ് 20 മുതൽ 25 സുഖോയികൾ കൂടി പരീക്ഷിക്കും 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള കടലിലും കരയിലും അധിഷ്ഠിതമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ റഷ്യൻ P-800 ഒനിക്സിനെ അടിസ്ഥാനമാക്കിയാണ് ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലും റഷ്യയിലും യഥാക്രമം ബ്രഹ്മപുത്ര മോസ്കോ എന്നീ നദികളിൽ നിന്നാണ് ബ്രഹ്മോസിന് ഈ പേര് ലഭിച്ചത് വിക്ഷേപണ പ്ലാറ്റ്ഫോമിനെ ശത്രുക്കളുടെ വെടിവയ്പ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ദീർഘദൂരങ്ങളിൽ വെടിവയ്ക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐതിഹാസികമായ US ടൊമോഹോക്ക് ക്രൂയിസ് മിസൈലുകളെക്കാൾ ഇരട്ടി ഭാരമുള്ള ബ്രഹ്മോസിന് അതിനേക്കാളും 4 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാനാകും മിസൈൽ ലക്ഷ്യത്തിൽ പതിക്കുമ്പോൾ ഈ സംയോജനം കൂടുതൽ ഗതികോർജ്ജത്തിന് കാരണമാകുന്നു
റഡാർ കണ്ടെത്തൽ ഒഴിവാക്കാൻ താഴ്ന്ന ഉയരത്തിൽ സ്കിമ്മിംഗ് ചെയ്യുമ്പോൾ ബ്രഹ്മോസ് അതിന്റെ സൂപ്പർസോണിക് വേഗത നിലനിർത്തുന്നു. കൂടാതെ ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ അത് ഒരു ഒഴിഞ്ഞുമാറൽ കുതന്ത്രം നടത്തുന്നു. അരുണാചൽ പ്രദേശിലെ ചൈനയുമായുള്ള അതിർത്തിയിൽ 12 ചക്രങ്ങളുള്ള ട്രക്കുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള നിലത്തുനിന്ന് വിക്ഷേപിക്കുന്ന മൊബൈൽ ഓട്ടോണോമസ് ലോഞ്ചർ സംവിധാനങ്ങൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. മിസൈൽ റേഞ്ച് ചൈനയെ മുഴുവൻ ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ദക്ഷിണ ചൈന കടലിലെ സഖ്യകക്ഷികൾക്ക് മിസൈലുകൾ വിൽക്കാൻ ഇന്ത്യയ്ക്ക് മടിയില്ല. ബ്രഹ്മോസ് വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ച ആദ്യ രാജ്യമായി ഫിലിപ്പൈൻസ് മാറിക്കഴിഞ്ഞു. ഇന്ത്യ ഈ ക്രൂയിസ് മിസൈലുകൾ വിയറ്റ്നാമിലേക്ക് എത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.